നമ്മളെ പോളിടെക്നിക് ലെക്ചറർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ആദ്യത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ് ടെക്നിക്കൽ മാത്തമാറ്റിക്സിലെ ടൈപ്സ് ഓഫ് മെട്രിക്സ് ആണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് ഒരു മെട്രിക്സ് എന്ന് അറിയണം. അപ്പൊ മെട്രിക്സിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിക്കണം. അപ്പൊ മെട്രിക്സിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, മെട്രിക്സ് ഇസ് എ സെറ്റ് ഓർ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ബൈ ഇൻ എ സ്ക്വയർ ഓർ റെക്ടാങ്കുലർ അറേ എൻക്ലോസ്ഡ് ബൈ ടു ബ്രാക്കറ്റ്സ്. അപ്പൊ എ സെറ്റ് ഓർ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ്, കുറച്ച് നമ്പേഴ്സ് ആണ്, അത് ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ, റെക്ടാങ്കുലർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു മൂന്ന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ, റെക്ടാങ്കുലർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മൾ രണ്ട് നമ്പേഴ്സ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നാല് നമ്പേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആൽഫബറ്റ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു മാട്രിക്സിന്, ഓരോ മാട്രിക്സിനും സ്പെസിഫൈഡ് നമ്പർ ഓഫ് റോസും സ്പെസിഫൈഡ് നമ്പർ ഓഫ് കോളംസും ഉണ്ടാവും. അപ്പം ആ ഒരു സ്പെസിഫൈഡ് നമ്പർ ഓഫ് റോസും കോളംസും വെച്ചിട്ടാണ് നമ്മൾ മാട്രിക്സിന്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ സൈസ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മൂന്ന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3x3 മെട്രിക്സ് ആണ്, ഇതൊരു 2x4 മെട്രിക്സ് ആണ്, ഇത് 1x2 മെട്രിക്സ് ആണ്. അപ്പൊ ഈ 3x3 മെട്രിക്സിൽ എന്ന് പറയുന്നത് മൂന്ന് കോളം മൂന്ന് റോസ് ആണുള്ളത്. ഇവിടെ രണ്ട് റോസ് നാല് കോളം ആണുള്ളത്. അപ്പം റോസ് ടു, എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട്, 2x4 മെട്രിക്സ്. ഇവിടെ എത്ര റോസ് ഉണ്ട്, ഒരു റോസ് മാത്രമാണുള്ളത്, രണ്ട് കോളം. അപ്പം 1x2 മെട്രിക്സ്. അപ്പം മെട്രിക്സിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ഓരോ മെട്രിക്സിനും നമ്മൾ പേര് കൊടുക്കുമ്പം ആ മെട്രിക്സിന്റെ പേര് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഉള്ളിലുള്ള എലമെന്റ്സിനെ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് കൊണ്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനി ടൈപ്സ് ഓഫ് മെട്രിക്സിൽ ആദ്യം കോളം മെട്രിക്സ് എന്താണെന്ന് നോക്കാം. കോളം മെട്രിക്സ് ഓർ വെക്ടേഴ്സ്. അപ്പോൾ ഈ കോളം മെട്രിക്സ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു കോളമാണ്. അപ്പോൾ ഇതിൻ്റെ റോസ് എത്ര, ഏത് നമ്പേഴ്സ് വേണമെങ്കിലാവാം, പക്ഷേങ്കിൽ ഒറ്റയൊരു കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനാണ് നമ്മൾ കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. അടുത്തത് റോ മെട്രിക്സ് ഓർ വെക്ടർ. റോ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളം എത്ര വേണമെങ്കിലാവാം, പക്ഷേങ്കിൽ ഒറ്റയൊരു റോ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനാണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. അടുത്തത് റെക്ടാങ്കുലർ മെട്രിക്സ്. റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലായിരിക്കും, ഒരിക്കലും അത് സ്ക്വയർ ആവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആവാത്ത കേസിൽ, നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആവാത്ത ഏതൊരു മെട്രിക്സിനെയും നമ്മൾ റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. അടുത്തത് സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ്. എന്താണോ നമ്പർ ഓഫ് കോളംസ് അത് തന്നെയായിരിക്കും അതിൻ്റെ നമ്പർ ഓഫ് റോസും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. അടുത്തത് ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണലായിട്ട് മാത്രം എലമെന്റ്സ് ഉണ്ടാവും, ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ സീറോ ആയിരിക്കും. ആ മെട്രിക്സിന്റെ ഡയഗണലില് മാത്രം എലമെന്റ്സ് ഉണ്ടാവും. ഇവിടെ ഈ ഡയഗണലില് മാത്രം എലമെന്റ്സ് ഉണ്ട്. ഇവിടെയും ഈ കേസിലും ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതിനകത്ത് ഡയഗണലില് മാത്രം എലമെന്റ്സ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡെഫിനേഷൻ നോക്കാം. സ്ക്വയർ മെട്രിക്സ് വെർ ഓൾ ദ എലമെന്റ്സ് ആർ സീറോ എക്സെപ്റ്റ് ദോസ് ഓൺ ദ മെയിൻ ഡയഗണൽ. മെയിൻ ഡയഗണൽ ഒഴിച്ച് ബാക്കി എല്ലാ എലമെന്റ്സും സീറോ ആവുന്നതിനെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അടുത്തത് യൂണിറ്റ് ഓർ ഐഡന്റിറ്റി മെട്രിക്സ്. നമ്മൾ നേരത്തെ ഡയഗണൽ മെട്രിക്സ് പഠിച്ചു. ആ ഡയഗണൽ മെട്രിക്സിലെ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ വൺ ആവുന്നതിനെയാണ് നമ്മൾ യൂണിറ്റ് ഓർ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അടുത്തത് നൾ മെട്രിക്സ്. നൾ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സിലെ എല്ലാ എലമെന്റ്സും സീറോ ആവാം, അതിനാണ് നൾ മെട്രിക്സ് എന്ന് പറയുന്നത്. അടുത്തത് ട്രയാങ്കുലർ മെട്രിക്സ്. ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഉണ്ട് അല്ലെങ്കിൽ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ട്രയാങ്കിൾ പോർഷൻസ് ഒഴിച്ച് ബാക്കിയൊക്കെ സീറോ ആവും. ഇതും ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ഇത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പോൾ ഇത് നോക്കുക, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ പോർഷൻസ് മാത്രം എലമെന്റ്സ് ഉണ്ടാവും, ബാക്കിയൊക്കെ സീറോ ആവും. ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ലോവറിൽ ട്രയാങ്കിൾ ഉണ്ടാവും, ബാക്കിയൊക്കെ സീറോ ആവും. ഇനി സ്കേലാർ മെട്രിക്സ്. സ്കേലാർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ മെട്രിക്സ് ആണ്. പക്ഷേ മെയിൻ ഡയഗണൽ എലമെന്റ്സ് ആർ ഈക്വൽ ടു ദ സെയിം സ്കേലാർ
scalar is defined as a single number or a constant. Appa idoru diagonal matrix aanu. Appa diagonal matrix inde elements diagonal elements okke ore polulla value ivide ellam 1 aayi. Appa idu unit matrix aanu. Ivide okke 6 aanu. Appa idu scalar matrix aanu. Ivide നമ്മൾ ഒരു ആൽഫബറ്റ് ഏതൊരു നമ്പർ കൊടുത്തുകഴിഞ്ഞാലും ഈ മൂന്ന് നമ്പറും ഒരേപോലെ ആണെങ്കിൽ അതിനെ സ്കെലാർ മെട്രിക്സ് എന്ന് പറയും. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് കമൻ്റായി എന്നെ അറിയിക്കാവുന്നതാണ്. അതേപോലെ ഇന്ന് പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.